രണ്ടു ദിവസം മുൻപ് വാങ്ങിയ ബുള്ളറ്റ് ബൈക്കിൽ പൂപ്പലും തുരുമ്പും. തലശ്ശേരി ചിറക്കരയിലെ ബുള്ളറ്റ് ഷോറൂമിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് പാനൂർ സ്വദേശി റഹീം. രണ്ടു ദിവസം മുൻപാണ് ചെണ്ടയാട്ട് പീറ്റയുള്ളതിൽ റാഹിം 50,000 രൂപ അഡ്വാൻസ് നൽകി 2,00,000 വില വരുന്ന റോയൽ എൻഫീൽഡ് 350 ക്ലാസിക് ബൈക്ക് വാങ്ങിയത്. വാഹനം വീട്ടിലെത്തിച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോഴാണ് പൂപ്പലും തുരുമ്പും പെയിന്റ് ഇളകിയതും കണ്ടത്. ബ്രേക്ക് പ്ലേറ്റിൽ കറ പിടിച്ചിട്ടുണ്ട്. എഞ്ചിന് ചുറ്റും ഫംഗസുമുണ്ട്. വിഷയം ഷോറൂം നടത്തിപ്പുകാരെ അറിയിച്ചപ്പോൾ ന്യൂനതകൾ പരിഹരിച്ചു നൽകാമെന്ന് മറുപടി നൽകി. എന്നാൽ വണ്ടി മാറ്റിത്തരാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് പറ്റില്ലെന്നായിരുന്നു ഷോറൂം നടത്തിപ്പുകാരുടെ മറുപടിയെന്നും റാഹിം പറഞ്ഞു. വണ്ടി ഞാൻ ഇന്നലെ ചെറുക്കര ഷോറൂമിൽ നിന്ന് എടുത്ത വണ്ടിയാണ്, ബുള്ളറ്റ് എടുത്ത ഇന്നലെ കഴിഞ്ഞ ദിവസം എടുത്ത വണ്ടിയാണ്. വണ്ടി നോക്കുമ്പോൾ ഫുള്ള് കംപ്ലൈൻ്റ് ആണ്, ഫുള്ള് തുരുമ്പടിച്ചതാണ്, ലോക്കിൻ്റെ പ്രശ്നം, പിന്നെ ബ്രേക്ക് പാഡ് കംപ്ലൈൻ്റ് ആണ്, ചേസ് നമ്പറൊന്നും കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അപ്പോൾ അവിടെ പോയി കംപ്ലൈൻ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് പെയിൻ്റെല്ലാം ചെയ്ത് പോളിഷെല്ലാം ചെയ്തിട്ട് ചെയ്തുതരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ അത് അങ്ങനെ കിട്ടിയതിനെ കൊണ്ട് കാര്യമില്ല, പുതിയ വണ്ടിയല്ലേ, കേസ് കൊടുത്തിട്ട് എടുത്ത വണ്ടിയല്ലേ, സെക്കൻഡ് ഹാൻഡ് വണ്ടിയല്ലല്ലോ എടുക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കംപ്ലൈൻ്റ് അതാ ചെറുക്കര ഫസ്റ്റ് എവിടെ പോയിട്ട് കൊടുത്ത് അവരോട് പറഞ്ഞ് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ പോയിട്ട് പറഞ്ഞു ചെറുക്കര. പിന്നെ അതിനുശേഷം അവർ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്ത്. അപ്പോൾ അവിടുന്ന് ഷോറൂം കമ്പനിക്കാരവിടെ വിളിപ്പിച്ച് കോംപ്രമൈസിൽ വിളിപ്പിച്ച് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് അവർ പറഞ്ഞ് നമ്മൾക്കിത് റെഡിയാക്കി തരാമെന്നുള്ളതിലാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല, എനിക്ക് പുതിയ വണ്ടി വേണം, അല്ലെങ്കിൽ ഞാൻ തന്ന പൈസ എനിക്ക് തിരിച്ചു തരണം എന്നുള്ളതിലാണ് സംസാരിച്ചത്. ഇല്ല, റിട്ടേൺ ചെയ്തിരുന്നില്ല. അവരെന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ എൻ്റെ പേരിലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിലാണ് സംസാരിക്കുന്നത്. വലിയ തുകയ്ക്ക് വാഹനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുകയാണെന്നും ഷോറൂമിനെതിരെ നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണെന്നും റാഹിം വ്യക്തമാക്കി. ഗ്രാമിക ന്യൂസ് തലശ്ശേരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.